വാഹന ലോകം ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. വാഹന ലോകം എന്ന് പറയുമ്പം കാർ മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ കൂടുതൽ സ്കൂട്ടേഴ്സ് ആണ്, നമ്മളധികം ബൈക്സുകൾ കണ്ടിട്ടില്ല. സോ എല്ലാവർക്കും കുഴിയാൻ പേപ്പർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബിൽഡ് ഇൻ ഇന്ത്യ ആൻഡ് ബിൽഡ് ഫോർ ഇന്ത്യ ഒരു മോട്ടോർസൈക്കിൾ ഇലക്ട്രിക് മോട്ടോർസൈക്കിളിൻ്റെ അടുത്താണ്. സോ ദിസ് ഇസ് ദ ഹോപ്പ് ഓക്സോ. സോ ഈ മോട്ടോർസൈക്കിളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാം. ആദ്യമായി തന്നെ നമുക്ക് വേരിയൻസും പ്രൈസിങ്ങും പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് വേരിയൻസിലാണ് ഓക്സോ നമുക്ക് ലഭിക്കുന്നത്, ഓക്സോ എസും. സോ ഓക്സോയുടെ വില എന്ന് പറയുന്നത് 1.25 lakhs ex-showroom ആൻഡ് ഓക്സോ എക്സിൻ്റെ വില 1.40 lakhs. സോ ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഡിസൈനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ നേക്കഡ് ആയിട്ടൊരു വളരെ സ്ലീക്ക് ആയിട്ടൊരു ഡിസൈനാണ് വരുന്നത് ആൻഡ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഡിസൈനിനെ പറ്റി പറഞ്ഞാൽ. ഫ്രണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാലജൻ ഹെഡ്ലാമ്പ് വരുന്നുണ്ട് ആൻഡ് നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് അത് LED യൂണിറ്റ്സാണ്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലീക്കാണ്, വളരെ സ്റ്റൈലിഷാണ്. ദെൻ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 18-inch വീൽസാണ് ഫ്രണ്ടിൽ വരുന്നത് ആൻഡ് ഞാൻ 90x90 ആണ് ടയർ സൈസ് വരുന്നത് ആൻഡ് പുറകിൽ നമുക്ക് 17-inch വീൽസ് വരുന്നുണ്ട് ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡ്യുവൽ ഡിസ്ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 240mm ബാക്കിൽ 220mm ഡിസ്ബ്രേക്സ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ റേഞ്ചും ചാർജിങ് ടൈമിനെ കുറിച്ച് പറഞ്ഞാൽ റേഞ്ച് വരുന്നത് 150 kilometers ആണ് അല്ലേ, 150 kilometers റേഞ്ചാണ് വരുന്നത്. ഇത് ക്ലെയിം റേഞ്ചാണ്, നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ കിട്ടിയിട്ടില്ല. ഓടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ റെയിൽവേ റേഞ്ച് നമുക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിന് ഓക്സോയ്ക്ക് 90-95 യൂണിറ്റ് ഓഫ് സ്പീഡ്, 90-95 ഓക്സോ എക്സിന് 95. ഇനി ചാർജിങ് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 850 watt സ്മാർട്ട് ചാർജർ യൂസ് ചെയ്ത് 4 hours അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് 0-80% ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അത് വളരെ എന്താ പറയുന്നത് അധികം സമയമൊന്നുമില്ല. ആ ഒരു 4 മണിക്കൂർ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്കൂർ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 80% വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ല കാര്യമാണ്. ആൻഡ് നമ്മൾ ഈ സൈഡിലേക്ക് ക്യാമറ ഒന്നിങ്ങനെ വരുമോ ഗ്രീനൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജർ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ബൈക്സിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ചാർജർ വെക്കാനുള്ള ഇത് വരുന്നുണ്ട്. സോ ഇതൊരു ചാർജർ ബോക്സ് ആണ്, നമ്മൾ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഓക്സോ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കിയാലാണ് നമുക്ക് ഈ സൈഡിലാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത്. സോ ഇതിന് വരുന്നത് ഒരു 3 kWh മോട്ടറാണ്. ഓക്സോയ്ക്കും ഓക്സോ എക്സിനും രണ്ടിനും 3 kWh മോട്ടറാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓക്സോയിൽ 5.2 kW ഓക്സോ എക്സിൽ 6.3 kW ആണ് വരുന്നത്. സോ അതാണ് നമ്മളുടെ മേജർ വ്യത്യാസം. യാ പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കീ. അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടൊരു കീ ആണ് ഇതിന് വരുന്നത്. സോ ഈ കീ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഒരു 5-inch ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. ഫുൾ ഇൻഫർമേഷൻ ഇതിനകത്ത് വാഹനത്തിൻ്റെ സ്പീഡ്, അതുപോലെ ഹെൽമെറ്റ് ഓൺ എന്നുള്ള റിമൈൻഡർ, ചാർജ്, റേഞ്ച്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി സ്വിച്ച് ഗിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഡീസൻ്റ് ആയൊരു സ്വിച്ച് ഗിയർ ആണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈഡ് മോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്കോ ഉണ്ട്, സ്പോട്ട് ഉണ്ട്, പവർ ഉണ്ട്. അത് ഓക്സോയ്ക്ക് മാത്രമാണ്. ഓക്സോ എക്സിന് ഒരു ടർബോ മോഡും കൂടെ. അപ്പോൾ ഓക്സോ എക്സിന് 4 ഓക്സോയ്ക്ക് 3 വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് റിവേഴ്സ് ഉണ്ട്, പാർക്ക് ബട്ടൺസ് ഉണ്ട്. ഇവിടെ സ്വിച്ച് ഗിയേഴ്സ് എല്ലാം വളരെ നൈസാണ്. അതുപോലെ തന്നെ ഹോണ്ട ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും എന്താ പറയുക, ഒരു വളരെ ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. ആൻഡ് ഓക്സോ എക്സിന് വരുന്നത് 4 years അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പം ഇലക്ട്രിക് ബൈക്കുകൾ അങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു തരംഗമാവുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ റോഡ്സിന് അനുയോജ്യമായ ഗ്രൗണ്ട് ക്ലിയറൻസ് പോലും ഇതിനുണ്ട്. 180mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരെ വരുന്നുണ്ട്. ആൻഡ് ഇതിന് ടോക്ക് പറയുകയാണെങ്കിൽ ഓക്സോയ്ക്ക് 185mm ടോക്കും ഓക്സോ എക്സിന് 200mm ടോക്കും വരുന്നുണ്ട്. സോ നമ്മുടെ നാട്ടിലെ റോഡുകൾക്ക് പര്യാപ്തമായ ഒരു മോട്ടോർസൈക്കിൾ തന്നെയാണ് ഇതെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ റോഡിൽ ഇറങ്ങിയിട്ട് പറയാം, അതിന് മുമ്പ് ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നില്ല. നമ്മുടെ ഇൻക്ലൈൻ ആംഗിൾ വളരെ മികച്ചതാണ്. പിന്നെ നമ്മുടെ റോഡ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കയറ്റം കയറുമ്പോഴേക്കും സാധാരണ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലക്ട്രിക്കലിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പകുതി എത്തുമ്പോൾ അതിങ്ങനെ താഴോട്ട് വരും. ഇതങ്ങനെ വരുന്നില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് നമുക്ക് ഓൺറോഡ് നോക്കാം. സോ ഇതാണ് നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻസ്. ഇനി ബാക്കിയുള്ളത് വണ്ടി ഓൺ റോഡ് വരുമ്പോൾ ഞങ്ങളത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. അതെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓക്സോ എക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഡ്രൈവ്സ്പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ഗുഡ് ഡേ ആൻഡ് ബൈ ബൈ. സൈനിങ് ഔട്ട്.